ഇന്നലെ നമ്മൾ മംഗളൂരത്തെ കാഴ്ചകളാണ് കണ്ടത്, അതായത് മംഗലാപുരത്തെ കാഴ്ചകൾ. ഇനി മംഗലാപുരത്ത് നിന്നും തൊട്ടടുത്ത് കിടക്കുന്ന നഗരമായ ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്, നമ്മൾ ബസ്സിലാണ് പോകുന്നത്, ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന നഗരമായ ഉദുപ്പിയിലേക്കാണ് പോകുന്നത്. സമീപകാലത്ത് ഒരുപാട് വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു നഗരമാണ് ഉദുപ്പി. കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. സോ അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ സ്ഥലം കാണുന്നു, യാത്ര ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളത് മംഗളൂർ ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾ ഇന്നലെ മൈസൂരിൽ കാണിച്ച പോലത്തെ ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ, കർണാടക സാരിക. ഈ നീല നിറത്തിൽ കിടക്കുന്ന ബസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ കാസർഗോഡ്ക്ക് പോകുന്ന ബസ്സുകളാണ്. ഐ മീൻ എഴുതിയിട്ടുണ്ട് കാസർഗോഡ് ബാംഗ്ലൂരു, കാസർഗോഡ് മംഗളൂരു, അങ്ങനെ കുറേ പേരുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഉദുപ്പിയിലേക്കുള്ള ബസ് പിടിച്ച് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബസ് യാത്രകളിൽ എല്ലാവരും പോലെ തന്നെ എൻ്റെയും ഫേവറേറ്റാണ് വിൻഡോ സീറ്റ്. അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ബസ്സിൽ കയറിയിരുന്നു. പക്ഷെ ഒരു അക്കിടി പറ്റി, ബസ് ഡയറക്ഷൻ മാറി വന്നപ്പോൾ ഫുള്ള് ചൂട് അല്ലെങ്കിൽ വെയിൽ ആ ഭാഗത്തേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം അവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് എണീറ്റ് നേരെ ഡ്രൈവറിൻ്റെ അടുത്തുള്ള സീറ്റ് പോയിരുന്നു. ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റാണ്. നമ്മുടെ നാട്ടിലെ ബസ് പോലെ ഇതിന് 2 സൈഡിൽ ഡോറില്ല കേട്ടോ, ഏറ്റവും പിന്നിൽ മാത്രമേ ഡോറുള്ളൂ. അതൊരു സേഫ്റ്റി മെത്തേഡും കൂടിയാണ്, എല്ലാവരും ഒരു ഡയറക്ഷനിലൂടെ ഇറങ്ങുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഒരു എമർജൻസി എക്സീറ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബസ്സാണ് കേട്ടോ. കാണുമ്പോൾ ഇച്ചിരി തല്ലിപ്പൊളി പോലെ തോന്നുന്നുണ്ടെങ്കിലും സീറ്റും കാര്യങ്ങളൊക്കെ നല്ല സുഖമാണ്. നമുക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് യാത്ര ചെയ്യാൻ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഈ ഒരു ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് നമ്മുടെ കോയമ്പത്തൂർ പോകുന്ന റൂട്ടാണ്. അതായത് പാലക്കാട് നിന്നും സേലം വരെ പോകുന്ന ഹൈവേ റൂട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടിനോടും വളരെ സാമ്യമുള്ളൊരു റോഡാണ്. കാരണം നടുവിലൊക്കെ പച്ചപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ 2 സൈഡിലെ റോഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, നല്ല റോഡാണ്. സോ ഗോവയിലേക്കൊക്കെ പോകുന്നവർക്ക് വളരെ സുഖമായിട്ടുള്ളൊരു യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു റോഡാണ് കേട്ടോ ഇത്. ഏകദേശം കേരളത്തിനോട് സാമ്യമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം വളരെയധികം പച്ചപ്പും തെങ്ങും അതുപോലെ തന്നെ പാടങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യാത്രയുടെ ഇടയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു ഭൂപ്രകൃതി ഇവിടെയുള്ളത്. ഉദുപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ഉടുപ്പിയിലെ ഭക്ഷണം, വെജിറ്റേറിയൻ ഫുഡ്, ദോശ, ഇഡ്ലി, അതുപോലെ തന്നെ വട. പിന്നെ ഉദുപ്പിയിലെ പുണ്യപുരാതനമായ ക്ഷേത്രങ്ങൾ. നമ്മൾ മംഗലാപുരത്ത് നിന്നും ഉദുപ്പിയിലേക്ക് പോകുമ്പോൾ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് പുണ്യപുരാതനമായ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ക്ഷേത്ര സന്ദർശനത്തിനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വരാറുണ്ട്. ഞങ്ങളുടെ ബസ് പ്രധാന ഹൈവേയിൽ നിന്നും ഒരു ക്രോസ് റോഡിലേക്ക് മാറി നീങ്ങിക്കൊണ്ടേയിരുന്നു. ഈ ക്രോസ് റോഡ് കടന്ന് ഒരു ബ്രിഡ്ജും കടന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഉദുപ്പിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉദുപ്പിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാണ് ഉദുപ്പിയിലേക്കുള്ള പ്രവേശന കവാടം. ഉദുപ്പിയിൽ ബസ് ഇറങ്ങിയാൽ പിന്നെ ആദ്യം ചെയ്യേണ്ടത് ഭക്ഷണം കഴിക്കലാണ്. സോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഹോട്ടലിൽ നോക്കി കയറി കേട്ടോ. അധികം വിശപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 വട ഓർഡർ ചെയ്തോളൂ. പക്ഷെ ആ വടയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നാവിലുണ്ട്. വടയുടെ കൂടെ തന്ന സാമ്പാറും ചട്നിയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതിലെന്താ വെള്ളം ഒഴിച്ച് നീട്ടി തന്ന പോലെ ഉണ്ടെന്ന്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇത്തിരി വെള്ളം പോലെ ഉണ്ടെങ്കിലും അത് അവിടുത്തെ രീതിയാണ് ഇങ്ങനെ. എനിക്ക് ഉദുപ്പിയിൽ നിന്ന് മണിപ്പാലിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് ഏകദേശം ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഒരു 100 രൂപയുടെ 110 രൂപയുടെ യാത്രയുണ്ട്. അപ്പോൾ ഇതാണ് ഉദുപ്പി ടൗണ്. നമ്മളുടെ മുന്നിൽ കാണുന്നതാണ് ഉദുപ്പി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടതാണ് ഉദുപ്പി KSRTC ബസ് സ്റ്റാൻഡ്, അതായത് ഗവൺമെൻറ് ബസ്സുകൾ വരുന്ന ബസ് സ്റ്റാൻഡ്. നമ്മുടെ കർണാടകയിലെ യാത്രാവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നില്ല കേട്ടോ. പക്ഷേ താൽക്കാലികമായിട്ട് നിങ്ങളോട് വിട്ട ചോദിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.